ഹായ് ഡേയ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒതൻറ്റിക് ടേസ്റ്റിലുള്ള അറബിക് ഷവർമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഒരു കുബൂസിൻ്റെ റെസിപ്പി ഞാൻ മുന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവരാണെങ്കിൽ സ്കിപ്പ് അടിച്ചിട്ട് 3:19 പോയിക്കോളൂ. ഫില്ലിംഗ് അവിടെയാണ് തുടങ്ങുന്നത്. അറബിക് ഷവർമയുടെ ആ ഒരു കുബൂസിനും അതുപോലെ തന്നെ അതിൻ്റെ ഫില്ലിങ്ങിനും ഉണ്ട് കേട്ടോ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ആയിരിക്കും അതിന് ഇത്രയും ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും കഴിച്ചവർക്കാണ് ആ ഒരു ഡിഫറൻറ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കുബൂസ് ആദ്യം ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഇപ്പോൾ 2.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിത് കുഴച്ചെടുക്കുന്നത് ചെറു ചൂടുള്ള വെള്ളത്തിലാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള വെള്ളമൊന്നും എടുക്കേണ്ട, ചെറു ചൂടുള്ള വെള്ളത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുഴച്ചെടുക്കുന്ന പരുവം എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ മാവ് ഉണ്ടാക്കുന്നത് ആ ഒരു പരുവത്തിൽ തന്നെയാണ് നമ്മളിത് റെഡിയാക്കേണ്ടത്. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റ് ആക്കി എടുത്തതിന് ശേഷം നമ്മളിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്താലാണ് ആ ഒരു കുബൂസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം എടുത്തിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ഏകദേശം ഒരു പകുതി കുഴയിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കണം. മൊത്തം ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ 1/2 ടേബിൾ സ്പൂൺ ബാക്കി വെച്ചിട്ട് ബാക്കി 1/2 ടേബിൾ സ്പൂൺ ഈ മാവിലേക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. 1/2 ടേബിൾ സ്പൂൺ നമുക്ക് അവസാനമാണ് ആവശ്യമുള്ളൂ. നമ്മളിത് നല്ല പോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അതിനുശേഷം ഞാൻ ഇതൊന്ന് ഒരു ബോളാക്കി എടുക്കുകയാണ്. ഇനി നമുക്കിത് ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടെ ഇതിലേക്ക് ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാനായിരുന്നു. ഇനി നമ്മൾ 1/2 മണിക്കൂറിന് ശേഷം ഇത് ബോൾസ് ആക്കി എടുക്കാം. ഞാൻ ഏകദേശം 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ്. അപ്പം ഞാൻ ഇത് ഈക്വൽ ആയിട്ടുള്ള ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഒരു 15 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മളിത് പരത്തിയെടുക്കണം. ചപ്പാത്തിക്ക് പരത്തുന്ന അതേ പരുവത്തിൽ തന്നെയാണ് ഈ ഒരു കുബൂസിനും പരത്തിയെടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ നാട്ടിലുള്ള ഷവർമ പോലെ കട്ടിയിൽ പരത്തരുത്. നമ്മൾ ചപ്പാത്തി പരത്തുന്ന അതേപോലെ തന്നെ അങ്ങ് പരത്തിയെടുത്താൽ മതി കേട്ടോ. പിന്നെ എത്രത്തോളം വലുതാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ വലുതാക്കി എടുക്കുക. അപ്പം നമുക്ക് ഫില്ലിങ് കുറച്ചുകൂടെ കൂടുതൽ വെക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത്രയും സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ നോക്കാം. ഞാനിവിടെ പത്തിരിയുടെ തവയാണ് കേട്ടോ ചുട്ടെടുക്കാനായിട്ട് എടുത്തേക്കുന്നത്. വലിയ നോൺസ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പം നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം മീഡിയം ടു ഹൈ ഫ്ലെയിമിലായിരിക്കണം ഫ്ലെയിം ഉണ്ടായിരിക്കുന്നത്, എന്നാൽ മാത്രമേ ഇത് ശരിയായി കിട്ടുള്ളൂ. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഇട്ട പാടെ തന്നെ അത് കളർ മുഴുവൻ ചേഞ്ച് ആയി വരുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം ഇതിൽ നിറച്ചു ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ പൊങ്ങി വരും, ചെറിയ ചെറിയ കുമിളകൾ. അതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ മറിച്ചു കൊടുക്കുക. ആ സമയത്ത് നല്ല പോലെ പൊങ്ങി വരും കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ പൊങ്ങി വന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു കുബൂസ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കുബൂസ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കുബൂസ് ചുട്ടെടുക്കുന്ന സമയത്തും നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി വെക്കുമല്ലോ, അതല്ലെങ്കിൽ കാസറോളോ എന്തിലാണെങ്കിലും മാറ്റി വെക്കുമ്പോൾ ആ സമയത്ത് ഇത് നനഞ്ഞ തുണി വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കുബൂസ് ഡ്രൈ ആയി പോകില്ല. ഡ്രൈ ആയി പോയാൽ നമുക്ക് ആ കുബൂസ് കടിക്കാൻ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കുബൂസ് ഷവർമ ഉണ്ടാക്കുമ്പോഴോ കിട്ടണം. അപ്പോൾ നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ മാരിനേഷൻ ചെയ്യാം. അതിനുവേണ്ടി ഇപ്പോൾ ചിക്കനിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ മല്ലിപ്പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതുപോലെ 1 ടീസ്പൂണാണ് കാശ്മീരി ചില്ലി എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അതൊരു 1/2 കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം നല്ല ജീരകം ചേർക്കാൻ മറക്കരുത് കേട്ടോ, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു ശരിക്കുള്ള ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് ആണ് ഇത് കുഴച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊരു 15 മിനിറ്റ് അവിടെ മാറ്റി വെക്കാം. അതല്ലെങ്കിൽ നമ്മൾ വെക്കുന്നത് എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം ഈ ഒരു ചിക്കനിലേക്ക് ആ മാരിനേഷൻ പിടിച്ചോളൂ കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ നോക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു എണ്ണയിൽ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്, അതുകൊണ്ട് ഞാനിത് വിശദമായിട്ട് ഇടുന്നില്ല. നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്, എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നേരത്തെ നമ്മൾ മാരിനേഷൻ ചെയ്ത ചിക്കനാണ് ഇതേ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് പുറത്ത് നിന്ന് കിട്ടുന്ന ഷവർമയുടെ ചിക്കൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് നല്ല ജ്യൂസി ആയിട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇത്രയും ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാതെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ആ ചിക്കൻ ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഈ മാരിനേഷൻ തന്നെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ആവി കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുക. അങ്ങനെ നല്ല പോലെ ഫ്രൈ ചെയ്യാതെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ട് അങ്ങനെ എടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കിട്ടും. ഇത് ഞാൻ ഇപ്പോൾ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം.
നമ്മളിനി കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് ആ ഒരു കുബൂസ് ഒന്ന് ചൂടാക്കിയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഓപ്ഷണൽ ആണ്, അല്ലാതെ തന്നെ ഈ കുബൂസ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാൻ കുബൂസിന്റെ പുറത്ത് കുറച്ച് മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് നല്ല പോലെ കൊത്തി തന്നെ ചിക്കൻ ആയിരിക്കണം. അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഇതുപോലെ തക്കാളിയും നല്ല തിന്നായിട്ടാണ് കേട്ടോ അരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ അരിഞ്ഞ് വെച്ചതെന്ന് ഞാൻ മൂന്ന് കഷ്ണമാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മയണീസിൻ്റെ റെസിപ്പി ഞാൻ മുന്നിട്ടിട്ടുണ്ട്, പോയിട്ട് കണ്ട് നോക്കട്ടെ. നല്ല സൂപ്പർ മയണീസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഷവർമകൾക്ക് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അകത്ത്. അതുപോലെ തന്നെയാണ് അറബിക് ഷവർമേൻ്റെ പിന്നത്തെ ഒരു പ്രത്യേകതയാണ് പിക്കിൾഡ് കുക്കുംബറാണ് അവർ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിക്കിൾഡ് കുക്കുംബർ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, വിനാഗിരിയും ഉപ്പും അധികം ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതാണല്ലോ, അപ്പോൾ അധികം അത് രണ്ടും ഉണ്ടാവരുത്. പ്രത്യേകിച്ച് വിനാഗിരി അധികം ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഉപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ മയോണൈസിലും ഒക്കെ ഉപ്പ് ഉണ്ടാവും, അപ്പോൾ ബാലൻസ്ഡ് ആയിരിക്കണം ആ ഒരു പിക്കിൾ കേട്ടോ. അത് ക്യാരറ്റും പിക്കിൾ ചെയ്തിട്ട് ഇത് ചേർക്കാറുണ്ട്. പക്ഷേ ചില അറേബ്യൻ കൺട്രീസിലാണ് ക്യാരറ്റ് ചേർക്കുന്നത്, ചില കൺട്രീസിൽ ചേർക്കുന്നില്ല. ഞാനപ്പോൾ അത് അവോയ്ഡ് ാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും ഇതുപോലെ കുക്കുംബർ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാന്നേ ഉള്ളൂ. നമുക്കിത് റാപ്പ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, അത് ബട്ടർ പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ടാണ് കിട്ടുക. അപ്പം നമ്മൾ ഇതുപോലെ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞിട്ട് താഴെ ഭാഗം ഒന്ന് ചുരുത്തി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൗകര്യത്തിലാണോ കഴിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ നമുക്ക് ഇത് കഴിച്ചെടുക്കാം. അപ്പോൾ വീട്ടിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പം നമ്മുടെ സൗകര്യമാണ് എങ്ങനെ കഴിക്കണം എന്നുള്ളത്. ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ടൊമാറ്റോ സോസും കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ കൂട്ടിയിട്ട് കഴിക്കുക. അല്ലാണ്ടും നല്ല ടേസ്റ്റ് ആണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.